ഈ ലോകത്തിലെ സ്നേഹം അത് അറ്റുപോകുന്നതാണ്. അതിന് പരിധികളുണ്ട്. ഒരുപക്ഷെ നാം ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമ്മെ സഹായിപ്പാൻ ആരും നമ്മോടൊപ്പം ഉണ്ടാവുകയില്ല. ഉണ്ടെങ്കിൽ തന്നെ ആ സഹായത്തിനൊക്കെ പരിധികളുണ്ട്. എന്നാൽ പരിധികളില്ലാതെ നമ്മെ സ്നേഹിച്ച ഒരേ ഒരു സ്നേഹം, അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം ഇങ്ങനെ നാം വായിക്കുന്നു: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയരെ, ഇന്നും നമ്മെ സ്നേഹിക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് യാഗമായി തീർന്നു. അതോടുകൂടെ പിതാവിൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. ഇന്നും ആ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു. ആ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒന്ന് കടന്നു വരുവാൻ നാം തയ്യാറെങ്കിൽ ഏത് വലിയ പ്രശ്നത്തിന് നടുവിലും യേശു കർത്താവ് ഇറങ്ങി വരും. യേശു ഇറങ്ങുന്ന പ്രശ്നത്തിന് പരിഹാരമുണ്ട്. ഇന്ന് പകലിലും ആരെങ്കിലും ദൈവസ്നേഹത്തിൽ നിന്ന് അകലങ്ങളിലാണെങ്കിൽ ഒരിക്കൽ കൂടെ പറയട്ടെ, യേശു താങ്കളെ സ്നേഹിക്കുന്നു. യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരൂ. യേശു നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. നിങ്ങളെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ യേശു സഹായിക്കും. ആമേൻ, ആമേൻ.